أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيدنا محمد المصطفى صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ടവരെ, അള്ളാഹു തആല നമ്മുടെ എല്ലാ അമലുകളും കബൂലാക്കട്ടെ, പോരായ്മകൾ പരിഹരിച്ച് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു തആല നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ, ആഖിറമാണ് എന്നെന്നും ശേഷിക്കുന്ന ലോകം, അറ്റമില്ലാത്ത ലോകം. ദുനിയാവ് നശ്വരമാണ്, അടുത്തു തന്നെ അതില്ലാതെയാവും. ആഖിറം അള്ളാഹു സലാമത്താക്കി തരട്ടെ. ഈ ദുനിയാവിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറം ഉയരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യൻ്റെ താപം ഏൽക്കാൻ കഴിയാത്ത നമ്മൾ, നട്ടുച്ച സമയത്ത് ചെരുപ്പില്ലാതെ റോട്ടിലൂടെ നടക്കാൻ കഴിയാത്ത നമ്മൾ, പപ്പടം പൊരിക്കുന്ന സമയത്ത് ഒരിത്തിരി തിളച്ച വെളിച്ചെണ്ണ തെറിച്ചാൽ ഔ ആഹ് എന്ന് പറയുന്ന നമ്മൾ, ഒരു ദിവസം രാത്രി കരണ്ടില്ലെങ്കിൽ ഫാനില്ലെങ്കിൽ ഉറങ്ങാൻ കഴിയാത്ത നമ്മൾ, ഈ ചെറിയ ചൂട് ചെറിയ ചെറിയ ചൂടുകൾ സഹിക്കാൻ കഴിയാത്ത നമ്മൾ, എങ്ങനെയാണ് ആഖിറത്തിൽ ആ സൂര്യൻ്റെ ചൂട് സഹിക്കുക? ഒരു ചാൺ മുകളിൽ അള്ളാഹു ആലം എങ്ങനെയാണ് കത്തിച്ചൊലിക്കുന്ന സൂര്യൻ, എങ്ങനെയായിരിക്കും അത്? ഏതായാലും സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതികളാണല്ലോ. ആ ചൂടെങ്ങനെ ഏൽക്കും? അസഹ്യമല്ലേ? എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് ആ ചൂടിനെ തൊട്ട്, ആ സൂര്യൻ്റെ താപത്തിനെ തൊട്ട് രക്ഷ നേടാൻ, ആ ചൂട് സഹിക്കാത്ത അർശിൻ്റെ പ്രത്യേകമായ നിഴൽ നൽകപ്പെടുന്ന ഏഴ് വിഭാഗം ആളുകളുണ്ട്. അള്ളാഹു ആ വിഭാഗത്തിൽ, ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നോക്കിയതാരാണ്? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് വന്ന റിപ്പോർട്ടാണ്. മഹാൻ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, സബ്അത്തുൻ, എത്ര? ഏഴ് വിഭാഗം ആളുകൾ, ഏഴ് ആള് എന്നല്ല, ഏഴ് വിഭാഗം ആളുകൾ, യുളില്ലുഹുമുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹു തആല ആ ഏഴ് വിഭാഗത്തിന് ലില്ല് നൽകും, നിഴൽ നൽകും. അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ഫീലില്ലി അർശിഹി, അവൻ്റെ അർശിൻ്റെ നിഴലിൽ. ഏതാ ദിവസം? യൗമലാ ലില്ല ഇല്ലാ, അവൻ്റെ നിഴലല്ലാതെ വേറെ നിഴലില്ല. ആ ദിവസത്തിൽ ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു ഈ പ്രത്യേക തണൽ നൽകും. ആരാണ് ആ വിഭാഗം? നമുക്കറിയാം, എന്നാലും ഒന്ന് നോക്കുക. ഒന്ന്, ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണകർത്ത. അത് മുനിസിപ്പാലിറ്റിയാണെങ്കിലും പഞ്ചായത്താണെങ്കിലും ഒരു സംസ്ഥാനമാണെങ്കിലും ഒരു രാജ്യമാണെങ്കിലും, അങ്ങനെ ഇപ്പം നമുക്ക് ഭരണം കിട്ടില്ലല്ലോ. എന്നാൽ ഒരു മഹല്ല് മുദരിസ് ഖാലി, അല്ലെങ്കിൽ ഒരു മുദരിസ് മക്കളെ ഭരിക്കുന്ന, മുത്താലിമീങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പോലെ ഇമാമല്ലേ? അതല്ലെങ്കിൽ ഒരു കുടുംബനാഥനായാലും മതി. ഈ നാഥന്മാരെല്ലാം നീതിമാന്മാരാണെങ്കിൽ, അഥവാ അവരുടെ പ്രജകളെ ഇസ്ലാമികമായി തദ്ബീർ ചെയ്താൽ,
നല്ല നിലക്ക് കൊണ്ടുവന്നാൽ അള്ളാഹുവിന് വേണ്ടി കൊണ്ടുവന്നാൽ കുറച്ച് റിസ്ക്കാണ്. നാളെ അറശിൻ്റെ തളിൽ നിൽക്കും. ഇപ്പം നമ്മളൊക്കെ ഓരോ നാഥന്മാരെ ലവിയിട്ടു, കുടുംബനാഥന്മാർ. നമ്മൾ നമ്മളെ വീട്ടിൽ നീതിയുക്തമായ ഭരണമുണ്ടാക്കണം. കുടുംബജീവിതം ഇസ്ലാമികമാവണം. ദാമ്പത്യം ഇസ്ലാമികമാവണം. മക്കളെ പോറ്റൽ ഇസ്ലാമികമാവണം. അങ്ങനെ എല്ലാം നമ്മുടെ നമ്മളാവുന്ന കുടുംബനാഥന്മാർ വീട്ടിൽ നീതിയുക്തമായ ഒരു ജീവിതമുണ്ടാകും. കുറച്ചൊക്കെ ബുദ്ധിമുട്ടാവും. നമ്മളെ മക്കളും ചിലപ്പോൾ വഴങ്ങി കിട്ടൂല, ഇണകളെ കിട്ടൂല. എന്നാൽ അവരൊക്കെ സോപ്പിട്ട് ഇതൊക്കെ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി ഇസ്ലാമികമായ ഒരു ഭരണം വീട്ടിൽ നമ്മൾ നടത്താൻ നോക്കുക. എന്നാൽ അല്ലാഹു തആല ആ തണല് നോക്കുന്നത്. അപ്പോൾ വലിയൊരു ഭരണാധികാരിയാവണം എന്നൊന്നുമില്ല. അത് ഭരണാധികാരികളും ശ്രദ്ധിക്കണം. കൗൺസിലർമാർ, മുഖ്യമന്ത്രിമാർ, പ്രധാനമന്ത്രിമാർ, ഇവരൊക്കെ നീതിയുക്തമായ ഭരണാധികാരികളാണെങ്കിൽ അതോടുകൂടി അസ്ലു വേണം, ഈമാനു വേണം. അല്ലാഹു തആല നമുക്ക് നമ്മളുള്ള ഏതൊരു മേഖലയിലാണോ ഉള്ളത് അവിടെ നമുക്ക് നീതിയുക്തമായ ഭരണം നിയന്ത്രണം നടത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പം നീതിമാനായ ഭരണാധികാരി ഒൽക്കൊക്കെ അറശിൻ്റെ തണലെന്നാണ്. രണ്ട്, വശാബ്ബുൻ നശഫീ ഇബാദത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി വളർന്ന വയസ്സൻ എന്നല്ല യുവാവ്. അവിടെയാണ് പോയിൻ്റ്. യുവാവ്, യുവത്വകാലം, ആ പളപ്പളപ്പിൻ്റെ കാലം, ആ ചോരത്തളപ്പിൻ്റെ കാലം ഒരാൾ ശരിയാവുക എന്ന് പറഞ്ഞാൽ ദുഷിച്ച ചിന്തകളില്ലാതെ, ദുഷിച്ച പ്രവർത്തനങ്ങളില്ലാതെ, ദുഷിച്ച വാക്കുകളില്ലാതെ വെറും ഇസ്ലാമികമായി ഒരു യുവാവ് ജീവിക്കാറ ഭയങ്കര സൗഭാഗ്യമല്ലേ? അപ്പം അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി വളർന്നു വരുന്ന യുവാവ്, വളരുന്ന യുവാവ്. അങ്ങനെ ഉണ്ടാവല്ലോ ചില ചില നാട്ടിലൊക്കെ നല്ല നല്ല യുവാക്കൾ തുണിയക്കണ് കയറ്റെടുത്ത് ഞെരിയണ്ടേക്ക് ഇവിടെ നിന്ന് അറക്കാതെ ഫുൾക്കായൊക്കെ ഇട്ട് വെള്ള ഡ്രസ്സൊക്കെ ധരിച്ച് അഞ്ച് വക്കത്തിനും ജമാഅത്തിനും പോകുന്ന, സുന്നത്തുകളൊക്കെ ചെയ്യുന്ന, മതപരമായി എന്ത് ചടങ്ങുകളുണ്ടെങ്കിലും അതിലൊക്കെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് യുവാക്കളൊക്കെ ഉണ്ടാവല്ലേ? അല്ലാഹു തആല ഇതിപ്പോൾ വശാബുൻ നശാഫീ ഇബാദത്തില്ല, ഓതി പഠിക്കാൻ പോകുന്ന ഒരു 10, 15, 16 വയസ്സിൽ ഓതാൻ പോയി, എന്നിട്ട് കുറേ കാലം ഓതുക, കുറേ മുത്താലിമീങ്ങളിങ്ങനെ അതിലെ കൂട്ടത്തിൽ നല്ല നല്ല മുത്താലിമീങ്ങളുണ്ടാവും, നല്ല ഇഖ്ലാസിൽ നല്ല ആത്മാർത്ഥമായി ഓതിപ്പെടും. അപ്പോൾ അങ്ങനെ അവസരമുണ്ട്, ഓതാൻ പോയാലും ഈ അവസരം കിട്ടും, അല്ലെങ്കിലും ശ്രദ്ധിക്കണം. അപ്പം യുവത്വം ഇസ്ലാമിലാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂലിയാണ്. കുറച്ചാണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തസ്ബീമാലയും മറിച്ച് മറച്ചാനൊക്കെ എല്ലാവരും നോക്കും, എല്ലാവർക്കും അത് മരിച്ചാനായിന്, അപ്പം നന്നാവാൻ ശ്രമിക്കും. നന്നാവാനുള്ള സാഹചര്യങ്ങൾ പ്രതികൂലമായി വരുന്ന സമയത്തിലും അള്ളാഹുവിൻ്റെ ആളാവുക എന്ന് പറഞ്ഞത് വലിയ കൊള്ളി. അള്ളാഹു തആല നമുക്ക് അങ്ങനെയൊക്കെ ജീവിക്കാൻ തോഫിക്ക് നൽകട്ടെ. എന്നാൽ നാളെ അറശിൻ്റെ തണലുണ്ട്. രണ്ടായി, മൂന്ന്, ورجل كان قلبه معلقا بالمسجد اذا خرج منه حتى يعود اليه. ഒരു മനുഷ്യൻ, ഓന്റെ ചിന്ത എപ്പോഴും പള്ളി 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 പള്ളി, പള്ളിക്ക് പോണം, പള്ളിക്ക് പോണം, ജമാഅത്തിന് പോണം, പള്ളി വൃത്തിയാക്കണം, പള്ളിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് റിയാന് വേണ്ടിയല്ല ട്ടോ, ആളുകളെ കാണിക്കാനോ കേളിക്കോ ബോധിപ്പിക്കാനോ ഒന്നും അല്ല. എപ്പോഴും പള്ളി 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 പള്ളിപ്പണി, പള്ളി വൃത്തിയാക്കണം. അങ്ങനെ പള്ളി പള്ളിയിൽ നിന്നാണ് പോന്നാൽ ഹത്തായഴുതയിലേ, അതിലേക്ക് മടങ്ങുന്നവരെ പള്ളിനെ കൽബ് പള്ളി. അങ്ങനെ ചില മനുഷ്യന്മാരുണ്ടാവും,
ലീഗുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിന് പറ്റും. സെക്രട്ടറിമാർ, പ്രസിഡൻറ്റുമാർ റിയാ ഇല്ലാതെ, അഹങ്കാരമില്ലാതെ, നീതിയുക്തമായ നല്ല സെക്രട്ടറിമാരൊക്കെ ഉണ്ടാവും. ഓൽക്കൊക്കെ ഇങ്ങനെ ആവാം, കാരണം ശമ്പളമൊന്നുമില്ലല്ലോ ഇതിന്. ഇതാലിപ്പോൾ ഓല ആ പണിയെടുക്കല്ലേ. അപ്പോൾ ഇഖ്ലാസോടുകൂടെയാണ് വെറും പള്ളി എന്ന അള്ളാഹുവിൻ്റെ ഭവനം എന്ന ചിന്തയിൽ എപ്പോഴും ആ ചിന്തയോടുകൂടെ ഉള്ളയാളാണെങ്കിൽ അങ്ങനെ അള്ളാഹുവിൻ്റെ ഭവനല്ലേ പള്ളി, അൽ മസാജിദു ബുയൂത്തുല്ലേ. ആ അപ്പോൾ അള്ളാഹു തആല ഓലിക്കും എന്താവും, ഇനിയായാലും കൊടുക്കും. അള്ളാഹു തആല തരട്ടെ. അപ്പം എത്രയായിപ്പം? മൂന്നായി. നാല്, വറജുലാനി തഹബ്ബാ ഫില്ലാഹി തആല ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. രണ്ട് മനുഷ്യന്മാർ തഹബ്ബാഫില്ല, അവർ പരസ്പരം സ്നേഹത്തിലാണ്, എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയല്ല. ഫില്ല, അള്ളാഹുവിലുള്ള സ്നേഹം, അള്ളാഹുവിലുള്ള പ്രേമം. അത് സ്നേഹിക്കാൻ പറ്റിയാലേ ആവണം. ഓരോരുത്തരോടും കൊടുക്കേണ്ട സ്നേഹം വ്യത്യസ്തമായ രൂപത്തിലാണല്ലോ. ഇജിതമ അലൈഹി വതഫറഖ അലൈഹി, അവർ ഒരുമിച്ച് കൂടുന്നതിലും അവരെ മേളനവും അള്ളാ സ്നേഹത്തിൽ, അവരെ പിരിയലും അള്ളാ സ്നേഹത്തിൽ. നമുക്ക് പറ്റുന്നത്, നമുക്ക് ഇമ്മാരും വാപ്പാരക്കല്ലേ, ഓലെ നമ്മൾ സ്നേഹിക്കണല്ലേ, ആ സ്നേഹം അള്ളാഹുവിലാക്കി മാറ്റുക. നമുക്ക് ഇണകളില്ലേ, നമ്മളവരെ സ്നേഹിക്കലില്ലേ, എൻ്റെ റബ്ബ് തന്ന ഇണ, അവിടെയൊക്കെ റബ്ബിലൂടെ സ്നേഹം. എൻ്റെ അള്ളാഹു നൽകിയ വാപ്പ, ഉമ്മ, എൻ്റെ റബ്ബ് നൽകിയ മക്കൾ, ആ നിലക്ക് ചെയ്താലും നമ്മൾ ഇണകളെയും മക്കളെയും മാരും വാപ്പാരെയും സ്നേഹിക്കൂലേ, ആ സ്നേഹം നമ്മൾ അള്ളാഹുവിലാക്കുക. കാണുന്നതും പിരിയുന്നതൊക്കെ സ്നേഹത്തിലാവുക. ചിലവല് കള്ള സ്നേഹം ഉണ്ടാവും, കാണുമ്പോഴുള്ള സ്നേഹം അതല്ല. അഭാവത്തിലും സാന്നിധ്യത്തിലൊക്കെ അള്ളാഹുവിലുള്ള സ്നേഹം, അതൊക്കെ ചിലവർക്ക് കിട്ടുന്നത് തൗഫീഖാണ്. ചിലരുണ്ടാവുമല്ലോ ഓലോട് ആർക്കും ദേഷ്യം ഉണ്ടാവില്ല. അള്ളാഹു അതിൽ നമ്മളെ കുളപ്പെടുത്തി തരട്ടെ. അപ്പോൾ ഇവിടെ എത്ര ആയി? 1, 2, 3, 4 ആയി. നാല് വിഭാഗം. 5, ورجل ذكر الله عز وجل خاليا ففالت عيناه. ഒരാള് ذكرല്ലാ, അല്ലാഹുവിനെയോർത്ത് ഒഴിഞ്ഞേകനായി പോയി, വീട്ടിൻ്റെ റൂമിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒറ്റക്ക് ഇങ്ങനെ ഇരുന്ന്, അല്ലെങ്കിൽ ഏത് മലയിൽ പോയിരുന്ന്, മലയിൽ പോകണമെന്നല്ല പറഞ്ഞത്, ഹാലിയായിക്കൊണ്ട് അപ്പുറപ്പുറം നമ്മളെ ശല്യപ്പെടുത്താൻ ഒരാളില്ലാതെ വെറും അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ പടപ്പുകളിലും ആകാശത്തിലും ഭൂമിയിലും ഇങ്ങനെ ചിന്തി, അള്ളാഹുവിൽ ഇങ്ങനെ ചിന്തിക്കുക, അള്ളാനയോർത്ത്. ഫഫാലത്ത് ഐനാ, കണ്ണുനീരിങ്ങനെ ഒഴുകുക. ഞാൻ എവിടെ നിന്ന് വന്നു, എന്തിന് വേണ്ടി വന്നു, ഇപ്പോൾ ഞാൻ എവിടെ എത്തി, ഇനി ഞാൻ എവിടേക്ക് പോവും, അവിടെ എത്തിയാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും, ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ, ഞാൻ വിജയിയാണോ പരാജയിയാണോ, മരണസമയത്തെൻ്റെ ആക്കിപത്ത് എന്താവും, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാമല്ലേ. അങ്ങനെ ചിന്തിച്ച് ആളുകളെ കാണിക്കാനോ കേളിക്കോ ഒന്നുമല്ല, കണ്ണുകളിക്കുന്നവർ. അതിനൊക്കെ പറ്റും, ചിന്തിക്കാനൊക്കെ നമുക്ക് എമ്പാടുണ്ട്. നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മുടെ നാടുകളിൽ നിന്ന്, നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന് ജീവിച്ച് പൂതി തീരാത്ത എത്രയാളുകൾ ഖബറിലാണ്. ചിന്തിക്കാൻ വകണ്ടല്ലോ. മക്കളെ കെട്ടിക്കാൻ പ്രായമാവുന്നതിൻ്റെ മുൻപ്
കുഞ്ഞുമക്കളെ പോറ്റി വളർത്താൻ കഴിയാതെ മക്കളെ വളർത്ത് മക്കൾക്ക് ശരിക്ക് മക്കളെ തെർബിയത്ത് ചെയ്യുന്ന ആ അവസ്ഥയിൽ മക്കളെ കണ്ട് ഭൂതി തീരാതെ ഖബറിലേക്ക് പോയ എത്ര ആൾ. നമ്മളും അങ്ങനെ ആവൂലേ? വീട് ഉണ്ടാക്കി കുടിരിക്കലിൻ്റെ മുമ്പ് മരിച്ചു പോയാൽ അങ്ങനെ എത്ര എത്ര പാഠങ്ങൾ നമുക്കുണ്ട് നമ്മുടെ മുമ്പിൽ. ചിന്തിക്കാനും ആലോചിക്കാനും കരയാനൊക്കെ ഇഷ്ടം പോലെ പാഠങ്ങളുണ്ട്. അങ്ങനെ അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിൻ്റെ പടപ്പുകൾ ചിന്തിച്ച് ഏകനായിരുന്ന് കണ്ണുനീരിങ്ങനെ ഒടുക്കുന്ന ആളുകളും അർശിൻ്റെ തണലിലായിരിക്കും. അള്ളാഹു തആലയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇല്ല വറജുലും തസദ്ദഖ ബിസദഖത്തിൻ ഫഖഫാഹ. ഒരു മനുഷ്യൻ ഓന് വളരെ രഹസ്യമായി കൊണ്ട് സദഖ ചെയ്തു. എത്രത്തോളം അവൻ വലം കൈ കൊണ്ട് കൊടുത്ത സദഖ ഇടത് കൈ വരെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യമായിട്ടാണ് അവൻ കൊടുത്തത്. ഇപ്പം നമുക്ക് നമ്മൾ പള്ളിക്കോ മദ്രസക്കോ കൊടുത്തത് ആ നോട്ടീസിലും കാണാൻ വായിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ വേജാറ് അടങ്ങാറല്ലേ. ഓ എൻ്റെ വായിച്ചില്ലല്ലോ. അത് വായിച്ചാലും വായിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിന് വേണ്ടിയാണോ നൽകിയത് അതവിടെ ഉണ്ടാവും. അല്ലാ മറക്കൊന്നുമില്ല. അപ്പം നമ്മളൊക്കെ സ്വതക്കെ കൊടുക്കലുണ്ട്. പക്ഷെ അതൊക്കെ എന്താ വളരെ രഹസ്യമായിട്ട് ആളുകൾ അറിയിക്ക. ചിലതൊക്കെ ഉണ്ട് സക്കാത്ത് പോലത്തെ, ചിലതൊക്കെ ഉണ്ട് പരസ്യമായി കൊടുക്കേണ്ടത്. അപ്പോൾ കൊടുക്കുന്ന സ്വതക്കൊക്കെ നമ്മൾ പിന്നാണ്ട് പരസ്യമാക്കും. ഞാനൊക്കെ ഇന്നാൾ ഞാനല്ല എൻ്റെ കുട്ടിനെ കെട്ടിക്കാൻ സഹായിച്ചത് എന്നൊക്കെ ഉണ്ടെന്താവും. ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പരസ്യപ്പെടുത്തും. അതല്ല, വളരെ രഹസ്യമായിട്ട് എന്താവുക, കൊടുക്കുന്ന ദാനങ്ങളെ രഹസ്യമാക്കി വയ്ക്കുക. അങ്ങനെ തോലും അർശിൻ്റെ തണൽ ലഭിക്കുന്നവരിൽ പെട്ടവരാണ്. അള്ളാഹു തആല തരട്ടെ. ഏഴാമത്തെ വിഭാഗമാരാ? വറജുലുൻ ദഅതുഹും ഉംറാതുൻ ذات حسن وجمال الى نفسها فقال اني اخاف الله عز وجل. ഒരു മനുഷ്യൻ ദഅതു ഹുംറാതുൻ ذات حسن وجمال നല്ല ചൊറുചൊറുക്കുള്ള സുന്ദരിയായ യുവതി അവളിലേക്ക് അവനെ ക്ഷണിച്ചു. ഒരാളും കാണൂല, ഒരാളും അറിയൂല, എല്ലാം അനുകൂലാവസ്ഥയാണ്. ഈ സമയത്ത് ഈ മനുഷ്യൻ ആ ക്ഷണം തട്ടിമാറ്റി സ്വീകരിക്കാതെ വാപ്പാനെ പിടിച്ചിട്ടല്ല, നാട്ടുകാർ കാണുക കരുതിയിട്ടല്ല, പിന്നെ ഇന്നീ അഖാഫുല്ലാ, പെണ്ണേ എനിക്ക് എൻ്റെ റബ്ബിനെ പേടിയാണ് എന്ന് പറഞ്ഞിട്ട് അതിന് വഴങ്ങാതെ അള്ളാഹുവിനെ പേടിച്ചിട്ട് അവൾക്ക് അവളെ സമീപിക്കാത്ത മനുഷ്യൻ. ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ ഈമാൻ കുറച്ച് കമ്മിയാണെങ്കിൽ ഹറാമിൽ അകപ്പെടൂലേ നമ്മളൊക്കെ, അള്ളാഹു തആല കാക്കട്ടെ. ഇന്നി അഖാഫുല്ലാ, എനിക്കെൻ്റെ റബ്ബിനെ പേടിയാണ് എന്നറിഞ്ഞു അങ്ങനെ അതിന് പിന്തിരിയണം. ഇതാണ് ഏഴ് വിഭാഗം ആളുകൾ. ഇവർക്ക് നാളെ അർശിൻ്റെ ചുവട്ടിൽ പ്രത്യേകമായ തണലുള്ള ഏഴ് വിഭാഗം ആളുകളാണ്. അള്ളാഹു തആല ഇതിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ നമ്മൾപ്പെടുത്തട്ടെ. ഇതിൽ പെട്ടെന്ന് ഏതാവും അറിയോ? ഒന്ന്, നീതിമാനായ ഭരണാധികാരി. അതിൽ നമ്മളെ പിന്നെ ചെറിയ ഭരണങ്ങളൊക്കെ പെടുന്നൊക്കെ നമ്മളെ കിതാബിലൊക്കെ ഉണ്ട്. അതായത് വീട്ടു ഭരണം, വീട്ടുനാഥന്മാർ, അത് നമുക്ക് ശ്രമിക്കാം. നമ്മളെ വീട്ടിൽ, നമ്മളെ ദാമ്പത്യം, നമ്മളെ മക്കളെ പോറ്റലൊക്കെ നീതിയുക്തമായിട്ട് ഇസ്ലാമികമാക്കുക. പിന്നെ നമുക്ക് എളുപ്പമുള്ള ഏതാ? പരസ്പരം അള്ളാഹുവിൽ സ്നേഹിച്ചാൽ നമ്മൾ ഉമ്മാനെ സ്നേഹിക്കൂല, വാപ്പാനെ സ്നേഹിക്കൂല, മക്കളെ സ്നേഹിക്കൂല, ഇണയെ സ്നേഹിക്കൂല, അതൊക്കെ അള്ളാഹുവിലാക്കി മാറ്റും.
അങ്ങനെ പലതും കഴിച്ചു. അല്ലാഹു തആല ഈ അവസരങ്ങളൊക്കെ നമുക്ക്, ഈ അമലുകളൊക്കെ നമുക്ക് ഇഖ്ലാസോടുകൂടി ചെയ്യാൻ തോഫീക്ക് നൽകട്ടെ. നാളെ ഈ വിഭാഗങ്ങളിൽ അല്ലാഹു നമ്മളെ, നമ്മളോട് ബന്ധപ്പെട്ടവരൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.